ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഞാങ്ങാട്ടിരി അമ്പലത്തിലാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തിട്ടുള്ള ഞാങ്ങാട്ടിരി ക്ഷേത്രം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ, അദ്ദേഹം പെരിങ്ങോട് ശങ്കരനാരായണൻ, കരുവീട്ടിൽ കുടുംബാംഗമാണ്. അവരുടെയൊക്കെ ഒരു പരദേവതയായിട്ട് വരും. അതുമാത്രമല്ല, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രമാണ്. പണ്ടുകാലത്തെ കാടാമ്പുഴ, ഞാങ്ങാട്ടിരി, അങ്ങനെ വളരെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലെ മുട്ടറക്കൽ തുടങ്ങിയിട്ടുള്ള വഴിപാടുകളുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയൊരു മഹത്തായ ദേവീ ക്ഷേത്രമാണിത്. ഭാരതപ്പുഴയുടെ തീരത്ത്, ഇവിടുന്ന് ഇറങ്ങിയ നടയുടെ ഇറങ്ങിയ ഭാരതപ്പുഴയായി. അല്ലെന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പുഴ വടക്കോട്ടാണ്, അതായത് കാശിയിൽ ഒഴുകുന്ന, ഗംഗ ഒഴുകുന്ന സമമായിട്ടാണ് ഇവിടെ പുഴ ഒഴുകുന്നത്. അങ്ങനെ എന്തുകൊണ്ടും വളരെ പൈതൃകപരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. നമുക്ക് പോകാം ഇതിലെ വിശേഷങ്ങളിലേക്ക്. ഇതാണ് പ്രശസ്തമായ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായി പറഞ്ഞു വരുന്നൊരു കഥയുണ്ട്. ക്ഷേത്രപ്രവേശനത്തിന് മുന്നേ അന്ന് എല്ലാ ജാതിയിലുള്ള ആളുകൾക്കും നാലമ്പലത്തിലേക്ക് പ്രവേശനമില്ല. കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തൊഴാമെന്ന് വെച്ചാൽ വലിയ ബലിക്കല്ല് മൂലം ദേവിയെ ശരിക്ക് കാണാനും സാധിക്കില്ല. അന്നൊരു സ്ത്രീ ദേവിയെ കാണാത്ത വിഷമത്തിൽ മനം നൊന്ന് കരഞ്ഞപ്പോൾ വലിയ ബലിക്കല്ല് ഒരു വശത്തേക്ക് മാറുകയും അന്നു മുതൽ ഭഗവതിയെ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ ശരിക്ക് തൊഴുവാനും സാധിച്ചു. ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പരശുരാമ പ്രതിഷ്ഠയാണ്. 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് ശ്രീ ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പുഴ എന്ന് പറയുന്നത് വടക്ക് നിന്നും തെക്ക് നിന്നും വടക്കോട്ടാണ് ഒഴുകുന്നത്. അതേപോലെ തന്നെയാണ് പരശുരാമ പ്രതിഷ്ഠയിൽ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈതന്യം കണ്ട ചൈതന്യത്തെ ഇവിടെ നിന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട മുട്ടറക്കലും രക്തപുഷ്പാഞ്ജലിയും. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി വിവിധ തരത്തിലുള്ള മുട്ടറക്കലുണ്ട്. ദേഹമുട്ട്, വ്യാപാരമുട്ട്, ഗൃഹമുട്ട്, സന്താനങ്ങളില്ലാത്ത ഒരു സന്താനമുട്ട്, മംഗല്യമുട്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ വെള്ളിയാഴ്ചകൾ നടത്തിവരുന്ന മഹാമംഗലി സൂക്തം, മാലസഹിതമുള്ള ഒരു പുഷ്പാഞ്ജലിയുണ്ട്. അതെല്ലാ വെള്ളിയാഴ്ചയും നടത്തി വരുന്നത്. പിന്നെ നിവേദ്യകാര്യങ്ങൾ പറയുകയാണെങ്കിൽ വെള്ള നിവേദ്യമുണ്ട്. കഠിനപ്പായസത്തോടു കൂടിയുള്ള രക്തപുഷ്പാഞ്ജലിയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഠിനപ്പായസമാണ്. എന്ത് കാര്യം സാധിക്കും, നിറമാല വളരെ പ്രധാനപ്പെട്ട ഒരു ഒഴിവാടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ഉത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിൽ രോഹിണിയാണ്. ഇനിയിപ്പോൾ കലശൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നമ്മുടെ അതിന് ചെറിയൊരു മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ശാസ്താവ്, ഉപദേവന്മാരായിട്ട് ശാസ്താവുണ്ട്. ഉള്ളിൽ തന്നെ അയ്യപ്പനും സുബ്രഹ്മണ്യനും ഗണപതിയും ഉണ്ട്. പിന്നെ പുറത്ത് അയ്യപ്പൻ ഉണ്ട്. അതേപോലെ തന്നെ പുഴക്കത്തായിട്ട് ഹനുമാൻ, ആഞ്ജനേയ സ്വാമി ഉണ്ട്. പുഴയുടെ ആലിൻ്റെ ചോട്ടിൽ തന്നെയാണ് ആഞ്ജനേയർ നിൽക്കുന്നത്. ഇത്രയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അമ്മേ ശരണം. ഞാങ്ങാട്ടിരി ഭഗവതി, ഞാങ്ങാട്ടിരി ക്ഷേത്രത്തെ പറ്റി രണ്ട് വാക്ക്. അതായത് എൻ്റെ ധർമ്മദൈവമാണ് ഞാങ്ങാട്ടിരി ക്ഷേത്രം. ഇവിടെ ആദ്യം തന്നെ ഇവിടെ കരുവീട്ടിലെ തറവാടുണ്ടായിരുന്നു, അവിടെയാണ് ഭഗവതി ആദ്യം വന്നിരുന്നതെന്നൊക്കെ ഒരു സങ്കല്പം. അപ്പോൾ ഈ അമ്പലമായിട്ടുള്ള അഭേദ്യബന്ധം ഞാൻ മാത്രം എന്താണ് പ്രാധാന്യം, പലരും പറയാറുണ്ട് പരശുരാമ പ്രതിഷ്ഠയാണ് ഇവിടെ നിന്ന് ദേവി. ദേവി എന്ന് പറഞ്ഞാൽ ദുർഗാ ഭഗവതി, കാർത്തികേയിനി, ഞാങ്ങാട്ടിരി ഭഗവതി, എല്ലാ ശക്തികളും അവിടെ ഉണ്ട്. വിദ്യക്കൊന്നും മോശമല്ല. പിന്നെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ദേവി ഇവിടെ പോകുന്ന ഈ പുഴ
കാശിക്ക് തുല്യാന്നും കൂടെ പറയും ചിലവർ. കാരണം തെക്കിൽ നിന്ന് വടക്കോട്ട് ഒഴുകുക, അത് വളരെ പ്രധാന ജലത്തിന് പ്രധാനമുണ്ട്. അതൊന്ന്. രണ്ടാമത് ഇവിടെ ഈ കാക്കശ്ശേരി ഭട്ടരിപ്പാട് എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്ന് ഭയിച്ചിട്ടുണ്ടെന്നാണ് ഒരു കേളി. പലർക്കും അതൊന്നും അറിയില്ല. അദ്ദേഹം ആരാന്ന് പറയുന്ന ആളല്ല, മഹാപണ്ഡിതൻ. കുട്ടിക്കാലം മുതൽക്ക് അദ്ദേഹത്തെ ഉദ്ദണ്ഡശാസ്ത്രികൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപദേശങ്ങൾ വളരെയധികം പഠിപ്പിച്ചു. അദ്ദേഹത്തെ തന്നെ ഉദ്ദണ്ഡശാസ്ത്രി വന്നു, അയാൾ ഉയരം കുറഞ്ഞൊരു 12 വയസ്സായി കുട്ടിയാണ്, അയാളാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു പൂച്ച കയ്യിൽ വെച്ച് വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആകാരം ഹ്രസ്വ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആകാരം ന ഹ്രസ്വ, ആകാരം ദീർഘ, ആ ഹ്രസ്വം ആ ദീർഘം ഇല്ല. അപ്പോൾ ഉദ്ദണ്ഡശാസ്ത്രികളെയൊക്കെ തോൽപ്പിച്ച കാക്കശ്ശേരി ഭട്ടരിപ്പാട് ഇവിടെ വന്ന് ഭജിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഐതിഹ്യമാലയിൽ പ്രത്യേകിച്ചും ഈ അശ്വിനി ദേവകൾ വന്നിട്ട് ആലത്തൂർ നമ്മുടെ പരമ്പര, അഷ്ടവൈദ്യ പരമ്പര, അവിടെ വന്നിട്ട് കുന്നംകുളത്ത് അവരുടെ വീട് പലതിക്കിലുണ്ട്. പണ്ട് ഈ വൈദ്യമഠത്തിൻ്റെ അടുത്ത് മേഴത്തൂർ സൈഡിലായിരുന്നു, തൃത്താല ഭാഗത്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഈ അശ്വിനി ദേവകൾ ബ്രാഹ്മണ കുട്ടികളായിട്ടാണ് വളരുന്നത്, ഈ ആയുർവേദം ഉദ്ധരിക്കാൻ വേണ്ടി വന്നവരാണെന്നാണ് വിശ്വാസം. അത് കോരുക്ക് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടണം. കോരുക്ക് കാലേഹിതം ഇത ഭോജി പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. കാലത്തും നേരത്തും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മിതമായിട്ട് സംസാരിക്കുക, വേറെ ചില കാര്യങ്ങൾക്കും ഇതായിട്ട് വാമശയനം ഭക്ഷണം കഴിച്ചാൽ ഇടത്ത് ഭാഗത്ത് കിടക്കണം ഊണുകഴിച്ച. കാരണം സ്തോമക്ക എന്ന് പറഞ്ഞാൽ വാമാശയ ഇടത്ത് ഭാഗത്താണ്. കൂടുതൽ നമുക്കതിനെ വലിവിട്ടാതിരിക്കാൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ അത് ശുഭം. അങ്ങനെ പല കാര്യങ്ങളതിൽ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് തൃപ്തിയായിട്ട് കോരുക്ക് ആരാണ് ആരോഗ്യം എന്ന് മറുപടി ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ലതൊക്കെ പോയി ഇവർ രണ്ടാളും അവരുടെ ഒരു ശിഷ്യന്മാരായിട്ട് വർത്തിച്ചു. അവർ തന്നെ ഇവിടെ ഒരു നേരത്തെ പോവുക, നമുക്ക് ഓടം കളിക്കുക എന്ന് പറയാം. അന്ന് തവണി ആ ഓടം കളിച്ചത് ഈ ഞാങ്ങാട്ടി ഈ പുഴയിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത്? ആ, ഇതാണ് ഒരു ഐതിഹ്യം. പിന്നെ ഇവിടുത്തെ പല ഐതിഹ്യങ്ങളും അനുഭവസ്ഥന്മാർക്കുണ്ട്. ഞാങ്ങാട്ടി ഭഗവതിയെ ഉള്ളുകൊണ്ട് അങ്ങോട്ട് ബഹുമാനിച്ച് പ്രാർത്ഥിച്ചാൽ, ഇഷ്ടം തൊട്ട് തോന്നിയാൽ കാര്യങ്ങളെല്ലാം നടത്തിത്തരും. വിദ്യയ്ക്കായാലും എല്ലാം ദുർഗാ ഭഗവതി, എല്ലാ ചൈതന്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. രണ്ട് വട്ടം പ്രശ്നം നടത്തിയിട്ടുണ്ട് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഈ ഗോപുരത്തിൻ്റെ കാര്യമൊക്കെ ആയിട്ട് ഈയിടെ നടത്തിയ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, ഇവർക്ക് അറിയാം കേട്ടോ. എന്തായാലും ഞാൻ എന്നും എത്രയും നേരം സ്മരിക്കുന്ന ഒരു ദേവിയാണ് എൻ്റെ ധർമ്മദൈവമായ ഈ ഞാങ്ങാട്ടി ക്ഷേത്രം. അത് എൻ്റെ കുടുംബക്കാരെ അമ്മയായാലും മുത്തശ്ശിയായാലും അമ്മാവന്മാരായാലും അവരൊക്കെ പൂജിച്ചേർന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും എനിക്ക് പറയാനുള്ള ഒരു മഹാക്ഷേത്രം, വളരെ പരിശുദ്ധിയോടുകൂടി ചെയ്യുന്ന ക്ഷേത്രം. ഇവിടുത്തെ ജലം എന്ന് പറയുന്നത് ഇവിടുത്തെ പുഴ ജലമാണ്. അതായത് ഗംഗാതീർത്ഥത്തിന് തുല്യമായ ആ ജലം കൊണ്ട് 3 വട്ടം മൂലേ 3 കുടം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് ഇവിടുത്തെ പൂജാരിമാർ എന്നും പുലർച്ചെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ടെങ്കിലും ഒരു നല്ല ക്ഷേത്രമാണ്, അത്ഭുതങ്ങളുള്ള ക്ഷേത്രമാണ്, ബലസിദ്ധിയുള്ള ക്ഷേത്രമാണ്, ചൈതന്യം വളരെയുള്ള ഭാഗമാണ്. പൂമള്ളി വനക്കിലെ രാമനമ്പുരിപ്പാട് പറഞ്ഞ ചെമ്പയുടെ ശിഷ്യൻ്റെ ഒരു കച്ചേരി ഇവിടെ ഉണ്ടായിരുന്നു. ശങ്കാണ ഇത്രയും രൂപഭംഗിയുള്ള ഒരു ദേവിയുടെ ഒരു വിഗ്രഹം ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇതൊക്കെ പറയണത് ഇവിടെ വെറുതെ പറയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെയാണ് ഞാങ്ങേറ്റി പറ്റി എനിക്ക് പറയാനുള്ളത്. ആറാനമ്പുരാൻ ഇവിടെ വരുന്നത് അദ്ദേഹമാണ് പറഞ്ഞത്. സംഗീതത്തിന് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം നന്നായി തൊഴുതു, അതുവരെ ഞാങ്ങേറ്റി പോവാച്ച അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇത്രയും ചൈതന്യമുള്ള ഒരു ദേവിയെ ശരിയാണെന്ന്. കരുവീട്ടിൽക്കാർ അവരെ ധർമ്മദൈവമാണ്, പക്ഷേ ഈ കരുവീട്ടിലെ വീട്ടിലാണ് ആദ്യം ദേവി വന്നിരുന്നതാണ്, പുഴയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ആദ്യം വന്നിരുന്നതെന്നാണ് വിശ്വാസം. അവിടെ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അമ്പലമൊക്കെ പോയി വേറെ സ്ഥലമൊക്കെ വിറ്റ് പോയി. എന്നാലും ഇവിടെ ഉണ്ട്, ഇവിടെ നന്നായിട്ട് നടക്കണമെന്ന് കാണുന്നതിൽ വലിയൊരു സന്തോഷമുണ്ട്. എം ടി വാസു നേരം ഒരു ദിവസം അടച്ചുപോയ ദിവസം വന്ന് തൊഴിലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അക്കിത്തം ഇവിടെ വന്ന് തൊഴാറുണ്ട്, വഴിപാടുകളുണ്ട്. അപ്പം അങ്ങനെ ആറാണ് വൈദ്യമടായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വൈദ്യമഠം വരും. ഇത് ഞാൻ ഇവിടുത്തെ ആളെ ചികിത്സിച്ചു കണ്ടായിരുന്നു, എമ്പ്രാന്തിരി ഇവിടുത്തെ പൂജാരിയെ ചികിത്സിക്കൽ വൈദ്യമടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചും ഇവിടെ വന്നിട്ടുണ്ട്. ആറാം നമ്പ്രാൻ ഇവിടെ വന്ന് തൊഴാറുണ്ട്, വഴിപാടുകൾ കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയുന്ന ആൾക്കാരല്ലേ എത്രയെത്ര മഹാരഥന്മാർ ഇവിടെ വന്നും കൊണ്ട്. പിന്നെ ഞാൻ പണ്ട് ഒരു സ്ത്രീ ഒരു അമ്മയാർ ഇവിടെ വന്നിട്ട് സംഗീതം ഈ അടച്ചുപൂജ ദിവസം കേട്ടു. ഇത്രയും സുന്ദരമായൊരു സംഗീതം ഞാൻ പിന്നെ കേട്ടിട്ടില്ല എന്നാണ് സത്യം. എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു, കുട്ടിയാണ് ഞാൻ. അപ്പം അങ്ങനെ പല മഹാന്മാരും വന്ന് ഇവിടെ തൊഴുന്ന സ്ഥലമാണ്. എം ടി വന്നു വെച്ചാൽ മോശമല്ലോ സാഹിത്യത്തിലെ. ആർ കെ ദാമോദരൻ ഇവിടെ നിന്നൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അറിയാത്ത പലരും ഇവിടെ വന്ന് പോകുന്നുണ്ട്. അതിന് ഒരു ശ്രമങ്ങളൊക്കെ നമ്മുടെ ഈ വേണുവിൻ്റെ കാര്യങ്ങളാണ്, അതിലൂടെ സഹായിച്ചാലേ വരും. പണ്ടും ഇവിടെ ആ നിറമാല ദിവസങ്ങളിൽ ഞാൻ വന്ന് പോകാറുണ്ട്. ഇവിടെ അതിഗംഭീരമായിട്ട് കഥകളി നടത്താറുണ്ട്. ആ കഥകളി ഇവിടെ വന്ന് ഞാൻ വിളിച്ചാൽ വന്നവരെ ഇടയ്ക്ക് കാണും കേട്ടോ. കഥകളിയിൽ വലിയ വേഷം, ഇവിടെ രാമകൃഷ്ണ നായർ വരും, കലാമണ്ഡലം ഗോപി വരും, പലരും കൊട്ടുകാരും ആദ്യക്കാരും
പാട്ടുകാരൊക്കെ ഇവിടെ തന്നെ ഹെമ്പ്രാന്തിരിയായാലും മറ്റു പലരായാലും ഇവിടെ വന്നിട്ട് അവിടെ തപസ്യ അവർ നടത്താറുണ്ട്. എനിക്ക് ഞാൻ ഈശ്വര വിശ്വാസിയാണ് എന്ന് വിചാരിച്ച ഒരുപാട് അമ്പലങ്ങളിൽ അങ്ങനെ പോണ ഒരാളുമല്ല, ഈശ്വരനെ വിശ്വാസമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ അധികം എനിക്കൊരു അത്ഭുതം ഉണ്ടായിട്ടുള്ള ക്ഷേത്രമാണ് എൻ്റെ ഈ ഞാങ്ങാട്ടിരി ദേവി ക്ഷേത്രം. ഇത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അമ്മയെ കാണുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഇവിടെ മൂകാംബികയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവാറ്. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കുട്ടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്ന ഒരു വിഷമം എനിക്ക് ഉണ്ടാവാറ്. അതിൽ തന്നെ എൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആ വർഷത്തെ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ എനിക്ക് 2-ാം സ്ഥാനവും എ ഗ്രേഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് ഇവിടെ ഭഗവതിയുടെ നിറമാല വളരെ ഫേമസ് ആണ്. അവിടെ നിന്ന് ഒരുപാട് കലാകാരന്മാർ ആ സമയത്ത് ഇവിടെ നടക്കിൽ അവരുടെ കലാപ്രകടനങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു കളിക്കണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇതിൽ നിന്ന് ഇവിടുന്ന് ദേവസ്വത്തു നിന്ന് അറിയിപ്പ് വന്നത് ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആ ഒരു സമയത്ത് 10-ാം ക്ലാസ് മെയിൻ പരീക്ഷ നടക്കുകയാണ്, പൊതു പരീക്ഷ, പബ്ലിക് എക്സാമിനേഷൻ. ആ ഒരു സമയത്താണ് ഇത്. ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് എൻ്റെ, അതായത് കുട്ടിയല്ലേ സ്കൂളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞായറാഴ്ച കൊടുക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. ആയിക്കോട്ടെ, അതായത് ശരിക്കും പറഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷൻ്റെ ഒരു അവധിയുള്ള ഒരു ദിവസം ഞായറാഴ്ച, അതിൻ്റെ പിറ്റേന്നും പരീക്ഷ ഉണ്ടാകും സോഷ്യൽ സയൻസ്. ആ ഒരു അതിൻ്റെ തൊട്ട് മുന്നത്തെ വർഷം 2008-ലത്തെ കാര്യം ഞാൻ പറയണേ, 2007-ൽ ഒരുപാട് കുട്ടികൾക്ക് A+ പോയൊരു സമയം, അതായത് കഷ്ടിച്ച് എ ഗ്രേഡ് തന്നെ കിട്ടി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സോഷ്യൽ സയൻസ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ അത്രയും പറയുകയാണ് സോഷ്യൽ സയൻസ് ആണ് സാധാരണ മറ്റ് വിഷയങ്ങളെപ്പോലെയല്ല, സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ. അങ്ങനെ വന്ന സമയത്ത് ഒന്നാമത് ഞാൻ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് ഒരുപാട് ക്ലാസ്സുകളാണ് മിസ് ചെയ്തിരിക്കണേ, പല ക്ലാസ്സുകളും പോയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പരീക്ഷയുടെ തലേന്നൊക്കെ ഒരു ഓട്ടംതുള്ളൽ പരിപാടി അവതരിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു അത്. പക്ഷേ അറിയാലോ, അച്ഛൻ്റെ പരദേവതയാണ്, അച്ഛന് സ്വന്തം അമ്മയാണ് ഇവിടുത്തെ അമ്മ. അച്ഛൻ്റെ മൂത്തൊരു വേറൊരു മൂത്ത ചേച്ചി ഉണ്ടെങ്കിലും അതിൻ്റെ 2-ാമത്തൊരു ചേച്ചി മരണപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് ഒരു കുട്ടി ഉണ്ടാവാൻ എൻ്റെ അച്ഛമ്മ ഇവിടെ വന്ന് ഭജന ഇരുന്നിട്ടൊക്കെയാണ് എൻ്റെ അച്ഛൻ ജനിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛനിത് സ്വന്തം അമ്മ തന്നെയാണ് ഭഗവതി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പരീക്ഷ എഴുത, എന്തായിക്കോട്ടെ അത് ഭഗവതി നോക്കിക്കോളും, ഇതുവരെയുള്ളത് പഠിക്കാനുള്ളത് പഠിക്കുക, എന്തായാലും ഭഗവതിയുടെ ഒരു നമുക്ക് തന്നൊരു അവസരമാണ്, അത് കളയരുതെന്ന് പറഞ്ഞു. ഞാനും അച്ഛൻ പറഞ്ഞാൽ മറുവാക്കില്ലേ, ഞാനും അത് കേട്ടു. ആ സമയത്ത് ഇതേപോലെ ഞാൻ പരിപാടി അവതരിപ്പിച്ചു. ഈ നമുക്ക് ഓട്ടംതുള്ളലിനൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം സമയമെടുക്കും, അത് കഥകളിയുടെ അത്ര ചുട്ടി കുത്താനുള്ള സമയമില്ലെങ്കിലും എന്നാൽ ഏകദേശം കുറച്ച് നേരം ഓട്ടംതുള്ളലിനെടുക്കും. ആ സമയത്ത് ഞാൻ മനയോലയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഗീതാനന്ദാശാനാണ് എൻ്റെ ആശാൻ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ശില്പി മാമൻ എൻ്റെ മുഖത്ത് ഇതൊക്കെ എഴുത്ത് മുഖത്തെഴുതുന്ന സമയത്ത് എൻ്റെ അച്ഛൻ തൊട്ടപ്പുറത്തിരുന്നിട്ട് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തരികയായിരുന്നു. അതായത് പിറ്റേന്ന് പരീക്ഷയാണല്ലോ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചണ വ്യവസായ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. അപ്പം അച്ഛൻ ഇത് നിനക്കറിയില്ലെന്നൊക്കെ അച്ഛൻ അപ്പുറത്തു നിന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് പഠിക്കലും കളിക്കലൊക്കെ ഏകദേശം ഒരേ ദിവസമായിരുന്നു. എന്നിട്ട് റിസൾട്ട് വന്നു, എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവിടുന്ന് അപ്പോൾ ഈ ദേവസ്വത്തിലെ ആൾക്കാർക്ക് അറിയാം ഞാൻ 10-ാം ക്ലാസ് പരീക്ഷയുടെ വന്നതാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ആൾക്കാർ നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്പീഷനും അതേപോലെ തിരുമേനിയൊക്കെ വിളിച്ച് ചോദിച്ചു കുട്ടിക്ക് എങ്ങനെയുണ്ട് മാർക്ക് എന്നൊക്കെ. കാരണം അവർക്കുള്ളിലൊരു ചെറിയ, അതായത് പിറ്റേന്ന് പരീക്ഷയാണല്ലോ, അന്നും 10-ാം ക്ലാസ്സിൻ്റെ ഒരു നമുക്കറിയാം അപ്പം എല്ലാവരും ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു എക്സാമിനേഷനുമാണല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഈ അമ്പലമായിട്ടുള്ളൊരു ബന്ധം. അതായത് എനിക്കിപ്പോൾ എക്സാം എഴുതാം, ഇത് അതൊക്കെ 2-ാമത്തെ കാര്യമാണ്. ഇവിടെ ഭഗവതി എന്നെ വിളിച്ചു, ഞാൻ വന്നു, എനിക്ക് അത്രയേ ഉള്ളൂ. ഇതെൻ്റെ സ്വന്തം അമ്മയാണ്. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് ഈ ക്ഷേത്രം പരിചയം ഉണ്ടാകുന്ന അറിയില്ല. ഏകദേശം പാലക്കാട് മലപ്പുറം ജില്ലയിലുള്ളവർക്കൊക്കെ ഇത് അമ്മയെ അറിയായിരിക്കും. എന്തായാലും എന്തെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ദിവസം അമ്മയെ വന്ന് തൊഴണം. അത് ആ ഒരു അത്രയും സൗന്ദര്യമുള്ള സുന്ദരിയായിട്ടുള്ളൊരു ദേവിയാണ്. ഒരുപാട് മാലകളൊക്കെ ഇട്ടിട്ട് നിറമാലകൾക്കുള്ളിൽ നിൽക്കുന്ന ആ ഭഗവതി വിഗ്രഹത്തെ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക, അത് വളരെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വളരെ പൈതൃകമുള്ളൊരു മണ്ണും കൂടിയാണിത്. അത് പറയിപ്പറ്റ് പന്തിരുകുലൊക്കെ ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് തൊഴാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊരു അബദ്ധമൊന്നും ആർക്കും ഉണ്ടാവില്ല. നമസ്കാരം.